ഹേലനി രാജ്ഞി പരിശുദ്ധ സ്ലീബ അന്വേഷിച്ചു പോയതിന്റെ കാരണം ഇതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ, സഭാപരമായി, സാമൂഹികമായി, വേദപുസ്തകപരമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർ കൂടി ഇത് പ്രയോജനപ്പെട്ടെന്ന രീതിയിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തിയാൽ അതിന് കഴിവിന്റെ പരമാവധി പഠിച്ച് മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക്. ഇന്ന് എൻ്റെ അടുക്കൽ ഉച്ചയ്ക്ക് ഒരാൾ വിളിച്ച് ചോദിച്ച ചോദ്യമാണിത്. സഭയിലെ ഒരു വിശ്വാസിയാണ്, നല്ല പോലെ കറതീർന്ന വിശ്വാസികളെന്ന് അഭിമാനപ്പെടുന്ന ആളുകൾപ്പെടുന്ന ഒരാളുമാണ്. എന്നെ സത്യത്തിൽ അതിശയപ്പെടുത്തി നോക്കി, എന്തുകൊണ്ട് ഇങ്ങനെ പോലും പഠിക്കുന്നില്ല? എല്ലാ വർഷവും സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാൾ ആഘോഷിക്കുകയും ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തേ ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല? അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, പള്ളിയിൽ ആ ദിവസം പോകില്ല. ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് അങ്ങനെ എല്ലാ മാറാനായ പെരുന്നാളിലൊന്നും പോകാൻ പറ്റത്തുമില്ല, പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ പഠിക്കണം തന്നെ എത്ര നിർബന്ധം. ഇപ്പം വ്യക്തിഗതമായ യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നതിൻ്റെ കാരണം പോലും അതിൻ്റെ വലിയ മോണിറ്റൈസേഷൻ ഒന്നുമല്ല. എത്ര മോണിറ്റൈസേഷൻ നിങ്ങൾ ആരിലും അന്വേഷിച്ചാൽ ഞാനങ്ങ് പറഞ്ഞു തരാം ഇതിനകത്തോടെ എന്താ കിട്ടുന്നത്. നല്ല പൈസ കിട്ടണമെങ്കിൽ അത് വൈറൽ വീഡിയോകൾ ഉണ്ടാക്കണം. വൈറൽ വീഡിയോ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരാളെ കുറിച്ച് 4 തെറി പറഞ്ഞാൽ മതി, പെട്ടെന്ന് വൈറലാകും, വീഡിയോ വൈറലാകും. അപ്പം ആ വൈറൽ വീഡിയോ ഒക്കെ ചെയ്യാനും ഒന്നുമല്ല ഞാൻ യൂട്യൂബ് ചാനൽ നടന്നത്. ഞാൻ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും 5 വീതം, 500 കഴിഞ്ഞു, 505 ദിവസമാണ് ഇന്ന്, വേദപുസ്തകത്തിൽ 5 വീതം പഠിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ആളുകൾക്ക് ആർക്കും വേണ്ട, വളരെ ചുരുങ്ങിയ ആളുകൾ. അത് ഒരുപക്ഷെ ഓർത്തഡോക്സുകാരെക്കാൾ കൂടുതൽ മറ്റ് സഭാ വിഭാഗക്കാർ അതിനകത്ത് പങ്കെടുക്കുകയാണ്, വേദപുസ്തകം പഠിക്കുകയാണ്. PSC മുൻ വർഷങ്ങളിലെ ചോദ്യം പങ്കിട്ടതെന്ന് നോക്കി, നമുക്കിത് വേണ്ട. എന്നിട്ട് പറയുകയാണ്, അച്ഛന്മാരെന്ത് പഠിപ്പിക്കുന്നു, അച്ഛന്മാരെന്ത് ചെയ്യുന്നു, അച്ഛന്മാർ കുഞ്ഞുങ്ങളെ എന്തേ, നമുക്കെന്തേ പഠിക്കണമെന്നൊരാഗ്രഹം തന്നാത്തെ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ, ഈ രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കൂ. അത് ഞാൻ അതേ രീതിയിൽ പഠിപ്പിക്കാം. ഒരുപക്ഷെ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ ചുമതലപ്പെട്ടവരുടെ പറഞ്ഞിട്ട് ആ രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാം. പഠിക്കാനിടയാകട്ടെ, എൻ്റെ വിഷമങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, എല്ലാ വർഷവും ഇത് പറയാത്ത ഒരു വികാരിയക്ഷന്മാർ പോലും കാണത്തില്ലെന്ന് എൻ്റെ വിചാരം. ഇനി നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക്. സഹോദരങ്ങളെ, കുസ്തന്തിനോസ് എന്ന് പറയുന്ന ചക്രവർത്തി റോമൻ ചക്രവർത്തി ആയിരുന്നു. കോൺസ്റ്റാനിയസ് ക്ലോറാസിൻ്റെയും ഹേലനിയുടെയും മകനായി 374 കാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയോട് കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചു, അല്ലെങ്കിൽ തന്ത്രങ്ങൾ പഠിച്ചു. അതിനുശേഷം 306 പിതാവിൻ്റെ വിയോഗത്തോടുകൂടി 306 ഭരണം ഏറ്റെടുത്തു. 337 വരെ അദ്ദേഹം ഭരിച്ചു. അങ്ങനെ ചക്രവർത്തിയാണ് കുസ്തന്തിനോസ് ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഹേലനി രാജ്ഞി. 306 മുതൽ 302 വരെ അദ്ദേഹം നടത്തിയിരുന്ന എല്ലാ യുദ്ധങ്ങളും അദ്ദേഹം പിടിച്ചടക്കുകയും അദ്ദേഹം വലിയ വിജയിയായി ജീവിക്കുകയും ചെയ്ത ഒരു ചക്രവർത്തിയാണ്. വലിയ ചക്രവർത്തിയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ്. എന്നാൽ പ്രധാന ശത്രുവായ മാക്സിൻഡ്യൂസിൻ്റെ അടുക്കൽ, ഈ ചക്രവർത്തി അടുക്കൽ മാത്രം ഇദ്ദേഹം യുദ്ധത്തിന് പോയാൽ പരാജയപ്പെടുകയാണ്. ആ പരാജയം വളരെയേറെ അദ്ദേഹത്തെ വേദനിപ്പിക്കുകയാണ്. മാക്സിൻഡ്യൂസിനോടുള്ള യുദ്ധം മാത്രം എപ്പോഴും പരാജയപ്പെടും. ഈ പരാജയം അദ്ദേഹത്തെ വളരെ വേദനിപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് എപ്പോഴും നഷ്ടങ്ങൾ മാത്രം. അങ്ങനെയായിരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വെളിപാടാണ് ആകാശത്തിൽ കുരിശടയാളം കാണുകയും ഇതിനാൽ നീ ശത്രുക്കളെ ജയിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കുരിശടയാളം എന്താണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇത് കൃത്യമായി മനസ്സിലാകുന്നതെങ്കിലും ഈ അടയാളം തൻ്റെ ആയുധങ്ങളിലും പടയാളികളുടെ വസ്ത്രത്തിലും ഒക്കെ ചേർത്ത് വയ്ക്കുകയും അതുമായി യുദ്ധത്തിന് പോവുകയും യുദ്ധം ജയിക്കുകയും ചെയ്തു. അങ്ങനെ 312 ഈ കുരിശിനെ കുറിച്ചും പരിശുദ്ധ സ്ലീബ എന്നും യേശുവെന്നും ഒക്കെയുള്ള വിശ്വാസം അദ്ദേഹം ഏറ്റെടുത്ത് ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ അമ്മ അതിനേക്കാളിലും വലിയ ക്രിസ്ത്യാനിയായി മാറി, ക്രിസ്തു മതത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസിയായി മാറി. നമ്മളെപ്പോലെ അല്ല, മതത്തിൽ ചേർന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി, രണ്ടുമാകട്ടെ, രണ്ടിനും പ്രസക്തമായ വാക്കാണല്ലോ. മതത്തിൽ ചേരുക എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് രണ്ട് എൻറ്റിറ്റിയിൽ തന്നെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഹേലനി രാജ്ഞിക്ക് ഇത് വളരെയേറെ ഇഷ്ടമായി, അതിനോട് ചേർന്ന് താല്പര്യപ്പെട്ട് ജീവിച്ചപ്പോൾ കോൺസ്റ്റൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അമ്മ സർവപരിവാരങ്ങളുമായി പോയി യേശുവിനെ കുരിശിൽ തറച്ച കുരിശ് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുക. അങ്ങനെ പലയിടങ്ങളിൽ അന്വേഷിച്ചു. അവസാനം നിങ്ങൾക്കറിയാം, സ്ലീബായെ വന്നിപ്പാനായി ഹേലനി രാജ്ഞി എന്നുള്ള പാട്ടിൽ
അത് പറയുന്നു. യഹൂദനായിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലം എക്സ്കവേറ്റ് ചെയ്യാൻ പറഞ്ഞു, കുഴിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ മൂന്ന് കുരിശുകൾ കണ്ടെത്തി. അങ്ങനെ കിട്ടിയ മൂന്ന് കുരിശുകൾ മരണം വരിച്ച ഒരു വ്യക്തിയുടെ മുകളിൽ വെച്ച് നോക്കി. ഒരു കുരിശ് വെച്ചപ്പോൾ മാത്രം മരിച്ചവൻ എഴുന്നേറ്റു. അത് കർത്താവിൻ്റെ കുരിശെന്ന് അവർ നിജപ്പെടുത്തുകയും അത് യെരുശലേമിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ആ വലിയ പാരമ്പര്യം. എന്തുകൊണ്ട് ഹെലനി രാജ്ഞി പോയി എന്ന് ചോദിച്ചാൽ രണ്ടുത്തരങ്ങളാണുള്ളത്. ഒന്ന്, പരിശുദ്ധ സ്ലീബായോടും കർത്താവിനോടുള്ള അഭേദ്യമായ ബന്ധം. രണ്ട്, തൻ്റെ മകൻ്റെ വലിയ വിജയത്തിൻ്റെയൊക്കെ പിന്നിലെ ആ വലിയ സത്യത്തെ അംഗീകരിക്കുവാനുള്ള മകൻ ഉൾപ്പെടെയുള്ള കുസ്തന്തിനോസ് ചക്രവർത്തി ഉൾപ്പെടെയുള്ളവരുടെ വലിയ വിജയം. അതുകൊണ്ടാണ് 313 വളരെ കൃത്യമായി എഡിറ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്നത്. എന്താ എഡിറ്റ് ഓഫ് മിലാൻ എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളായി അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തു മതത്തെ അംഗീകരിച്ചുകൊണ്ട് ആദ്യത്തെ വിളംബരം വരികയാണ്, എഡിറ്റ് ഓഫ് മിലാൻ വരികയാണ്. പിന്നീട് ക്രൈസ്തവ മതവുമായി ചേർന്നാണ് പിന്നെ ക്രൈസ്തവ മതത്തിലുണ്ടായ അറിയൂസിന്റെ വേദവിരിയത്തെ ഒക്കെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം നിക്കാസുനോദോസൊക്കെ വിളിച്ചുകൂട്ടി. ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതാണ് ഈ ഒരു ബന്ധം എന്ന് മനസ്സിലാക്കാനിടയാകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് പഠിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ അന്യമായി പോകും. അടുത്ത തലമുറയ്ക്ക് നമ്മൾ വലിയ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ടില്ലെന്ന് പറയില്ല. പക്ഷേ കൃത്യമായ ഒരു ദൈവബന്ധത്തിൽ ജീവിപ്പാൻ അവർക്ക് ഇടയാകട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഒപ്പം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായി പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നു അതും താഴെ കമന്റ് ചെയ്യാം. ആ രീതിയിൽ അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. പഠിക്കാനിടയാകട്ടെ. എല്ലാ നന്മകളും തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.